നമസ്കാരം. ലോകത്ത് കോവിഡ് മഹാമാരിക്ക് അറുതി വരുത്താനായി നിരവധി വാക്സിനുകൾക്ക് അനുമതി ലഭിച്ചതിന് പിന്നാലെ ഇന്ത്യയിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഇതിനോടൊപ്പം നിരവധി രാജ്യങ്ങളാണ് കേന്ദ്ര സർക്കാർ വഴി രാജ്യത്തെ വാക്സിൻ നിർമ്മാതാക്കളുമായി നേരിട്ട് കോവിഡ് 19 വാക്സിനു വേണ്ടി ബന്ധപ്പെട്ടിട്ടുള്ളത്. കോവിഡ് വാക്സിൻ നിർമ്മാണത്തിൽ ഇന്ത്യ സുപ്രധാന പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ കോവിഡ് വാക്സിനുകളുടെ ഏറ്റവും വലിയ വിതരണക്കാരാകാനൊരുങ്ങുകയാണ് ഇന്ത്യ. നിരവധി രാജ്യങ്ങളാണ് ഇതിനോടകം തന്നെ ഇന്ത്യയുടെ വാക്സിനുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജനുവരി 16 ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിക്കുന്നത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡ് വാക്സിനും ഭാരത് ബയോടെക്കിന്റെ കോവാക്സിനുമാണ് രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. കോവിഡ് മഹാമാരിക്ക് മുൻപ് തന്നെ വാക്സിൻ വിതരണത്തിൽ ഏറെ മുന്നിലാണ് ഇന്ത്യ. വികസിത രാജ്യങ്ങളിൽ ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന പ്രതിരോധ വാക്സിനുകളുടെ ഏറിയ പങ്കും നിർമ്മിക്കുന്നത് ഇന്ത്യൻ കമ്പനികളാണ്. പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അടക്കമുള്ള വൻ കമ്പനികളാണ് ലോകത്ത് വിതരണം ചെയ്യുന്ന വാക്സിനുകളുടെ ഭൂരിഭാഗവും നിർമ്മിക്കുന്നത്. കോവാക്സിൻ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക്കും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ കമ്പനിയാണ്. നിലവിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ കോവിഷീൽഡ്, ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ എന്നിവയ്ക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. കോവിഷീൽഡ് വാക്സിന് UKയും അനുമതി നൽകിയിട്ടുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും അധികം ഡോസ് ഉൽപ്പാദനത്തിന് പദ്ധതിയുള്ള വാക്സിനുകളൊന്ന് കോവിഷീൽഡാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാക്സിനുകളുടെ കുറഞ്ഞ വിലയും മികച്ച നിലവാരവുമാണ് ലോകരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത്. ഒരു ഡോസ് കോവിഷീൽഡിന് 250 രൂപ മാത്രമാണ് വില വരുന്നതെന്നും 10,000 ഡോസ് ഒരുമിച്ച് വാങ്ങുന്ന സർക്കാരുകൾക്ക് ഇതിലും കുറഞ്ഞ വിലയ്ക്ക് വാക്സിൻ നൽകുമെന്നും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വികസിത രാജ്യങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കാനുള്ള കോവാക്സ് സഖ്യത്തിന്റെ ഭാഗമാണ് ഇന്ത്യയും. ഇത്തരത്തിൽ ഇന്ത്യൻ വാക്സിനുകൾ 92 രാജ്യങ്ങളിലേക്കാണ് എത്തുക. ബിൽഗേറ്റ്സ് അടക്കമുള്ളവരാണ് ഇതിനായി ഫണ്ട് നൽകുന്നത്. 2 ഇന്ത്യൻ നിർമ്മിത വാക്സിനുകൾ തയ്യാറാണെന്നും ഇന്ത്യ മനുഷ്യരാശിയെ രക്ഷിക്കാൻ സജ്ജമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. കൊറോണ വൈറസ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ തുടക്കം മുൻനിരയിലുണ്ടെന്നും അയൽരാജ്യങ്ങൾക്ക് ഇന്ത്യ മുൻഗണന കൊടുക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി അനുരാഗ് ശ്രീവാസ്തവ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാൻ ഒഴികെയുള്ള എല്ലാ അയൽരാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ഇതിനോടകം കോവാക്സിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യ, മ്യാൻമർ, ബംഗ്ലാദേശ്, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ഔദ്യോഗികമായി തന്നെ ഓർഡർ നൽകുകയും ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ എന്നീ അയൽരാജ്യങ്ങൾക്ക് ഇന്ത്യ മുൻഗണന കൊടുക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേപ്പാളിൽ നിന്ന് 1.2 കോടി ഡോസ് വാക്സിനുള്ള ഓർഡറാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാർ ഒപ്പിടുമെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. രാജ്യത്തെ 20% ജനങ്ങൾക്കുള്ള വാക്സിൻ ഇന്ത്യയിൽ നിന്ന് ലഭ്യമാക്കാനാണ് നേപ്പാളിന്റെ ആലോചന. 10 ലക്ഷം ഡോസ് വാക്സിനുള്ള ഓർഡറാണ് ഭൂട്ടൻ സർക്കാർ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്. ജനസംഖ്യയുടെ പകുതിയിലധികം പേർക്കുള്ള വാക്സിനാണിത്. മ്യാൻമറും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ വാങ്ങാൻ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഇന്ത്യക്ക് പുറമെ ചൈനയിൽ നിന്നും മ്യാൻമർ സർക്കാർ വാക്സിൻ വാങ്ങുന്നുണ്ട്. ഇതിനു പുറമെ രാജ്യത്ത് ഗവി അലയൻസിന്റെ ഭാഗമായും വാക്സിൻ ലഭ്യമാക്കാൻ മ്യാൻമർ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഈ വാക്സിന്റെ വലിയൊരു പങ്കും ഇന്ത്യയിൽ നിന്ന് എത്തിയേക്കും. 3 കോടി ഡോസ് വാക്സിനാണ് ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ വാക്സിന് നേപ്പാൾ സർക്കാർ അംഗീകാരം നൽകിയതിന് പിന്നാലെ ബംഗ്ലാദേശിലെ വെക്സിൻകോ ഫാർമസ്യൂട്ടിക്കൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി കരാർ ഒപ്പിടുകയായിരുന്നു. വാക്സിൻ നൽകണമെന്ന ശ്രീലങ്കയുടെ ആവശ്യം അംഗീകരിക്കുന്നതായി ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പുറമെ UN പിന്തുണയുള്ള കോവാക്സിൻ സംവിധാനം വഴി കുറഞ്ഞ വിലയ്ക്ക് വാക്സിൻ വാങ്ങാനുള്ള പദ്ധതിയും ആലോചിക്കുന്നുണ്ട്. മാലിദ്വീപ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ വാങ്ങാനുള്ള പദ്ധതിയിലാണ്. അയൽരാജ്യങ്ങൾക്ക് പുറമെ നിരവധി ലോകരാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ നിർമ്മാതാക്കളുടെ വാക്സിൻ എത്തും. ഓരോ രാജ്യങ്ങളുടെയും ആവശ്യത്തിനനുസരിച്ചായിരിക്കും വാക്സിൻ ലഭ്യമാക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ. ലോകരാജ്യങ്ങൾക്ക് ഫലപ്രദമായി വാക്സിൻ എത്തിക്കാനായി സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഭാരത് ബയോടെക് കമ്പനികൾ ചേർന്ന് സംയുക്ത പ്രസ്താവനയും ഇറക്കിയിരുന്നു. US UKയും ഉൾപ്പെടെ 12-14 രാജ്യങ്ങൾ കോവാക്സിനായി താൽപ്പര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് ഭാരത് ബയോടെക് പറയുന്നത്. ബംഗ്ലാദേശിൽ ഉടൻ ക്ലിനിക്കൽ പരീക്ഷണം തുടങ്ങുമെന്നും ഇന്ത്യൻ സർക്കാരുമായി ഉടൻ കരാർ ഒപ്പിടുമെന്നും ഭാരത് ബയോടെക് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും 20 ലക്ഷം ഡോസ് കോവിഡ്ഷീൽഡ് വാക്സിൻ അടിയന്തരമായി വേണമെന്ന് ബ്രസീലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 15 ലക്ഷം ഡോസ് വാക്സിനാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ നിന്ന് തേടിയിരിക്കുന്നത്. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ വാങ്ങും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.